നമ്മൾ പലപ്പോഴും മൈസൂരിൽ പോയിട്ട് മൈസൂർ പാലസും പൂന്തോട്ടവും മറ്റു പലതരം കാഴ്ചകളുമൊക്കെ കണ്ടും മടങ്ങിയാണ് പതിവ്. പക്ഷെ മൈസൂരിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണ രുചികൾ എപ്പോഴെങ്കിലും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? ശരിക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളിലൊന്നാണ് മൈസൂർ. ഇനി കോവിഡൊക്കെ കഴിഞ്ഞ് മൈസൂരിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവിടുത്തെ കാഴ്ചകളെക്കാൾ കൂടുതൽ നമ്മൾ അറിയേണ്ട ചില ഭക്ഷണ വിഭവങ്ങളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. മധുരമൂർന്ന മൈസൂർ പാക്കും എരിവേറുന്ന മൈസൂർ ബിരിയാണിയുമൊക്കെ നമുക്ക് കണ്ടറിയാം. അത് കിട്ടുന്ന ഏറ്റവും നല്ല രുചിയിടങ്ങളും ഈ വീഡിയോയിൽ പരിചയപ്പെടാം. മൈസൂരിലെ മറക്കാൻ പറ്റാത്ത പലഹാരം ഏതെന്ന് ചോദിച്ചാൽ മൈസൂർ പാക്ക് എന്ന് തന്നെയാവും എല്ലാവരുടെയും മറുപടി. മൈസൂർ പാക്ക് പിറന്ന നാട്ടിൽ ചെല്ലുമ്പോൾ അതിന്റെ നടുത്തുണ്ടം തന്നെ കഴിക്കാതെ പോരാൻ പറ്റുമോ? നമുക്ക് മൈസൂരിന്റെ തനതായ മൈസൂർ പാക്ക് കഴിക്കാൻ പോകേണ്ട സ്ഥലം ആണ് ഗുരു സിറ്റ്സ്. മൈസൂർ രാജാവിന്റെ കൊട്ടാരത്തിലാണ് ആദ്യമായി മൈസൂർ പാക്ക് ഉണ്ടാക്കിയതെന്നാണ് ചരിത്രം പറയുന്നത്. അന്ന് പാക്കുണ്ടാക്കിയ പാചകക്കാരന്റെ പിന്മുറക്കാരാണ് ഗുരു സിറ്റ്സിന്റെ ഉടമകൾ. രാജഭരണം ഇല്ലാതായെങ്കിലും മൈസൂരിലെ മധുരമേറുന്ന പാക്കിന്റെ ഭരണം അവസാനിച്ചിട്ടില്ല. നാവിലിട്ട് അത് അരിഞ്ഞു പോകുന്ന തരം മൈസൂർ പാക്കാണ് ഇവിടെയുള്ളത്. അതും നല്ല ചൂടോടെ രസിക്കാൻ പറ്റും. കണ്ടാൽ ചെറിയൊരു കടയാണെങ്കിലും ഇവിടെ തിരക്കൊഴിഞ്ഞ് നേരമില്ലെന്നാണ് യാഥാർത്ഥ്യം. ഇനി നമുക്കൊരു ബിരിയാണി കഴിക്കാൻ പോവാം. അത്യാവശ്യം കുഴഞ്ഞ് മറിഞ്ഞ് ചോറും നല്ല മസാലയിട്ട് ചിക്കനും എല്ലാം നിറഞ്ഞ ബിരിയാണി കിട്ടുന്ന പ്രസിദ്ധമായ സ്ഥലമാണ് ഹോട്ടൽ ഹനുമന്ത. ഇവിടുത്തെ തേക്കിലയിൽ വിളമ്പിത്തരുന്ന ബിരിയാണിയുടെ രുചി നമ്മുടെ കേരള ബിരിയാണിയുടെ അടുത്ത് തന്നെ എത്തും. ഇവരും പാരമ്പര്യമായി ബിരിയാണി ഉണ്ടാക്കുന്നവരാണ്. കുടുംബത്തിലെ അംഗങ്ങൾ ചേർന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതുമെല്ലാം. സ്ത്രീകൾ ബിരിയാണി ഉണ്ടാക്കുകയും ആണുങ്ങൾ ബിരിയാണി വിളമ്പുകയും ചെയ്യുന്നു. ഇത് വളരെ വ്യത്യസ്തമായ ഒരു മീൻ വിഭവം കിട്ടുന്ന സ്ഥലമാണ് ഗോൾഡൻ ഫിഷ് ഫ്രൈ സെന്റർ. വൈകുന്നേരം ഇവിടെ വന്ന് പൊരിച്ച മീൻ കഴിക്കുന്നത് മൈസൂരുകാരുടെ പ്രിയപ്പെട്ട ശീലങ്ങളിലൊന്നാണ്. വലിയ മീനുകൾ നല്ല മസാലയിട്ട് പുരട്ടി വെച്ചിരിക്കും. നമുക്ക് വേണ്ടത് പറഞ്ഞാൽ ഉടനെടുത്ത് ചൂടോടെ എണ്ണയിൽ മുക്കി പൊരിച്ച് ഇലയിൽ വെച്ചു തരും. മുളക് ചട്നിയും കൂട്ടി മീൻ കഴിക്കുന്നത് മൈസൂരുകാരുടെ പ്രിയപ്പെട്ട ശീലങ്ങളിലൊന്നാണ്. നമുക്കും ഇത് ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ 100 രൂപയിൽ കുറഞ്ഞൊരു ഫിഷ് ഫ്രൈ കിട്ടാത്തപ്പോഴാണ് 35 രൂപ തൊട്ട് ഇവിടെ പൊരിച്ച മീൻ വിൽക്കുന്നത്. രാത്രി ഭക്ഷണത്തിന് പ്രത്യേകമായൊരു ഫുഡ് സ്ട്രീറ്റ് ഉള്ള സ്ഥലമാണ് മൈസൂർ. ഏതുതരം ഭക്ഷണവും ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ഇടമാണിത്. പൊതുവെ വെജിറ്റേറിയൻ ഭക്ഷണത്തോട് ആഭിമുഖ്യമുള്ള ഈ നഗരത്തിൽ ഇതിന്റെ പലതരം വെറൈറ്റികൾ കിട്ടാനുണ്ട്. എന്തായാലും കൊറോണ ഒക്കെ മാറി അടുത്തവട മൈസൂരിലേക്ക് പോകുമ്പോൾ ഈ രുചിക്കൂട്ടുകളെല്ലാം പരീക്ഷിച്ചു നോക്കാൻ മറക്കണ്ട.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു.